മച്ചാമാരെ അപ്പൊ നമ്മള് പാങ്കോങ് ലേക്കിന്റെ അവിടെ എത്തി. ഇതാണ് പാങ്കോങ് ലേക്ക്, നീല കളർ വെള്ളോട്ടാണ്. ഹലോ മച്ചാന്, അടിപൊളിയല്ലേ? അപ്പൊ ഞങ്ങൾ ഇന്നലെ കാർദുങ്കല കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി. അവിടുന്ന് ഇറങ്ങിയപ്പോൾ റോഡൊക്കെ മണ്ണിടിച്ചിലും റോഡ് വീതി കൂട്ടിലും അങ്ങനെ ബ്ലോക്കായി അങ്ങനെ കുറേ നേരം അവിടെ കിടന്നു. അങ്ങനെ ഇരുട്ടായപ്പോൾ ഞങ്ങൾക്ക് അടുത്തത് പോകേണ്ടതെന്ന് വെച്ചാൽ എന്തായാലും പാങ്കോങ്ങിൽ കിടന്ന് നമുക്ക് പോകേണ്ടത്. അപ്പോൾ എന്തായാലും അവിടുന്ന് പോകണമെങ്കിൽ ഒരുപാട് കിലോമീറ്റർ ഉണ്ട്, നടക്കില്ല. അങ്ങനെ എന്ത് ചെയ്തു, ഞങ്ങൾ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തേക്ക് വെച്ച് പിടിച്ചു. കാരണം സ്റ്റേ കിട്ടണ്ടേ, രാത്രിയായില്ലേ. അങ്ങനെ അങ്ങോട്ട് പിടിച്ച് അവിടെ പോയിട്ട് ഞങ്ങൾ 700 രൂപക്ക് റൂമെടുത്തു. 700 രൂപക്ക് റൂമെടുത്ത് അടിപൊളിയായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് നേരം പെടുത്തപ്പോൾ പാങ്കോങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഭയങ്കര ഓഫ് റോഡാണ്, ഒരു രക്ഷയില്ല. പിന്നെ വാട്ടർ ക്രോസിംഗ് ഒക്കെ വരുന്നുണ്ട്, പിന്നെ വണ്ടിയൊന്നും ഒരു രക്ഷയാണ്. അതൊക്കെ ഓഫ് റോഡാണ്, കുറച്ച് ഓഫ് റോഡ് പിന്നെ കുറച്ച് റോഡ്, അങ്ങനെ അങ്ങനെ ഒക്കെ ആയിട്ട് വേണം നമ്മൾ പാങ്കോങ്ങിലെത്താൻ. ദുർബുക്ക് 33, ഷയോക്ക് 15, അങ്ങനെ കിലോമീറ്ററൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പെട്രോളൊക്കെ നമ്മൾ ഇന്നേ വരെ ക്യാനിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ മച്ചാൻ്റെ വണ്ടിയിലുണ്ട്, ഒരു 4 ലിറ്ററോളം പെട്രോൾ മച്ചാൻ്റെ വണ്ടിയിലുണ്ട്. എൻ്റെ വണ്ടിയിൽ ഒരു 5 ലിറ്റർ കാണും, 4.5 ലിറ്റർ ഉണ്ടാവും എന്തായാലും. അങ്ങനെ പെട്രോളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ്, പക്ഷെ എന്താ ചെയ്യുക, റോഡ് അടിപൊളിയായിരിക്കണേ. നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കണം എന്നുണ്ടെങ്കിൽ റോഡ് അടിപൊളിയായിരിക്കണ്ടേ, അല്ലെ? വല്ല കുഴി പോയി ചാടും, ഈ നടുവിലുണ്ട് മണ്ണ്. അപ്പോൾ വീതിയൊന്നും ഇല്ലാത്ത ടയറാവുമ്പോണ്ടല്ല പെട്ടെന്ന് പാളും. അപ്പോൾ അതൊക്കെ വേണം നോക്കിയിട്ട് വേണം പോകാനായിട്ടേ. പിന്നെ രാവിലെ തന്നെ അവിടെ നിന്ന് നമ്മൾ ഒരു ആലു പൊറോട്ട അടിച്ചിട്ടാണ്, ഞാനും ആളിനും കൂടെ ഒരു ആലു പൊറോട്ട അടിച്ചിട്ടാണ് അവിടെ നിന്നുകൊണ്ട് കയറി പോകുന്നത്. പിന്നെ ഇപ്പോൾ ഒരു ആപ്പിൾ കഴിച്ചു. ഇപ്പോൾ ഒരു ആപ്പിൾ കഴിച്ചപ്പോഴാണ് ക്യാമറ എടുത്ത് വിറ്റിയത്, കാരണം ഓഫ് റോഡിൻ്റെ കൊള്ളയാണല്ലോ, നിറച്ച് പൊടിയായിരിക്കും. അപ്പോൾ അത് കാരണം വെച്ചില്ല. നമ്മളെ വച്ചാൽ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നത്, ഓരോ കല്ലിരിക്കണമെങ്കിൽ. ഓ, ചില സ്ഥലങ്ങളിലൊക്കെ മണ്ണിടിഞ്ഞിട്ട് ആൾക്കാർ നീക്കിയിട്ട് ആ ഒരു ഗ്യാപ്പിൽ കൂടെ ഒക്കെയാണ് നമ്മൾ കയറി പോകുന്നത്. ആണോ, അത് നോക്കിയാ മണ്ണിടക്കണോട്ടാ, ഇടിഞ്ഞിട്ട് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കണം. അത് ആ ഗ്യാപ്പിൽ കൂടെ പിന്നെ പോകണം നമ്മൾ. വേണ്ട, എന്താ ചെയ്യാം. നിന്ന് പാങ്കോങ് പിടിച്ചിട്ട് അവിടെ സ്റ്റേ ഒപ്പിക്കണം. അവിടെ നിന്ന് നാളെ ഓമിംഗ്ല പോകണം, അങ്ങനെയാണ് പരിപാടി. കണ്ടോ, ഓഫ് റോഡ് എന്ന് പറഞ്ഞല്ല, ഇടക്ക് നല്ല റോഡ് വരും, ഇടക്ക് ഇങ്ങനെ ഓഫ് റോഡ് വരും. ഇത് ഇടിഞ്ഞിട്ടേ, ഈ കല്ലൊക്കെ ഇടിഞ്ഞിട്ടുണ്ടല്ല, റോഡൊക്കെ പൊളിഞ്ഞു പോയതാ. അടിപൊളി വെള്ളത്തിൻ്റെ ഒഴുക്കണ്ട. അങ്ങനെ പരിപാടി. ഓക്കെ, നമുക്ക് കാഴ്ചകൾ കാണാം, കുറേശ്ശെ കുറേശ്ശെ കാണിക്കണുള്ളൂ. കാരണം ഈ ഒരു റൈഡ് തന്നെയാണല്ലോ നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല നല്ല മലകൾ, നല്ല ഭംഗിയുള്ള മലകൾ വരുമ്പോൾ എന്തായാലും ഓണാക്കാം. വാട്ടർ ക്രോസിങ്, പിന്നെ അതാ ഇതേപോലെ ഓഫ് റോഡ്. ഭയങ്കര ഓഫ് റോഡ് കേട്ടോ, ദേ ഇപ്പോൾ ദേ അവിടെ നിന്ന് വെള്ളമൊക്കെ ഒഴുകി വരുന്നുണ്ട്. ഓടിച്ച് കയറ്റാൻ പറ്റാ മതി.
മച്ചാനെ വാട്ടർ ക്രോസിങ് വാട്ടർ ക്രോസിങ് അടിപൊളി അടിപൊളി വല്ലാത്ത ജാതി എന്ത് തണുപ്പാണ് വെള്ളത്തിന് അടിപൊളി അതാണ് വാട്ടർ ക്രോസിങ് ഓ നമ്മളെ മച്ചാൻ എവിടെ എത്തിയാവോ ജനങ്ങൾ തിരി അവിടെ പോയി നിൽക്കട്ട പിന്നെ ഓഫ് റോഡ് ഭയങ്കര സംഭവം എന്തായാലും ഓഫ് റോഡ് ഇട്ടിട്ടുണ്ട് ഓഫ് റോഡ് TVs XL 100 കംഫർട്ട് ഭയങ്കര കംഫർട്ടാട്ടത് പിന്നെ നമ്മൾ എക്സ്ട്രാ സീറ്റ് വെച്ച് എൻ്റെ പേരിലേ കുറച്ചും കൂടെ സുഖം ഉണ്ട് കേട്ടോ ഓഫ് റോഡ് ഓഫ് റോഡ് ഇതിലാണോ വച്ചോണ റോഡൊക്കെ എന്തായാലും ആ കാറ് പോണ വഴി തന്നെ പോകേണ്ടി വരും കാരണം എല്ലാം അവിടെ ഒരേപോലെ ഉണ്ട് ഓ വലിയ കുഴി എൻ്റെ പൊന്നോ എന്തോ ഇല്ലേ കട്ട കല്ലാണ് ഓ അവിടെ റോഡൊക്കെ കണ്ടിട്ടാ അവിടൊക്കെ പൊളിഞ്ഞു പോയതാ മണ്ണ് കല്ലും മണ്ണും ഒക്കെ താണ്ടിയിട്ടാണ് മക്കളെ നമ്മൾ പോണത് ഹായ് ഇതിനൊക്കെ കൂടെ ആയിരിക്കും പെർമിറ്റ് അല്ലേ ഈ കല്ലും മണ്ണൊക്കെ താണ്ടാൻ വേണ്ടിയിട്ടായിരിക്കും പെർമിറ്റ് എടുത്തത് ഒരാൾക്ക് 550 രൂപ 7 ദിവസത്തിന് അത് ഈ ഒരു കല്ലും കുണ്ടും കുഴിയും ഒക്കെ ചാടി അവിടെ എത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പെർമിറ്റ് എടുത്തിരിക്കുന്നത്
ഓ റോഡ് കണ്ടുടങ്ങി റോഡ് കണ്ടുടങ്ങി ഓ ഓ ഓ അങ്ങനെ ഓഫ് റോഡ് കഴിഞ്ഞ് ഓ മാമല മാമല ഇനിയുണ്ട് ഓഫ് റോഡ് ആ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഏ അവിടെയുണ്ട് ഇവിടെയും ഉണ്ട് ഓഫ് റോഡ് ഇവിടെ പോയാൽ കുറച്ചുള്ളൂ കേട്ടോ വലിയ ഓഫ് റോഡൊക്കെ ഏകദേശം കഴിഞ്ഞ് ഞങ്ങൾ ആ ക്യാമറ ഫിറ്റ് ചെയ്യാണ്ടിരുന്നു കാരണം നിറച്ച് പൊടി വെറുതെ എന്താ ഇതിൻ്റെ മൈക്കിൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ പൊടി കയറി നാശമാവും ദേ അടുത്ത കഷ്ണം ഇവിടെ ഇതിങ്ങനെ ഓഫ് റോഡിനെ കൊള്ളായിരിക്കും കേട്ടോ റോഡ് ഓഫ് റോഡ് റോഡ് ഓഫ് റോഡ് ആ കൊള്ളാം അടിപൊളി ഓക്കെ മച്ചാൻ വരെ ഇനി അടുത്ത കാഴ്ചകൾ വരുമ്പോൾ കാണിച്ചു തരാം നല്ല അടിപൊളി കാഴ്ച കേട്ടോ എന്നാ വെള്ളം കണ്ട നല്ല അടിപൊളി കാഴ്ച ഉണ്ടപ്പളേ ഞാൻ ക്യാമറ ഓൺ ആക്കിയതാ ഷയോക്ക് ഷയോക്കിൽക്ക് 4 കിലോമീറ്റർ മച്ചാൻ അങ്ങ് എത്തിയിട്ടാ കല്ലുകൾ ഇങ്ങനെ അടക്കി വെച്ചിരിക്കണണ്ടാ വരി വരിയായിട്ട് മതിൽ പോലെ വിജനമായ സ്ഥലം ആരുമില്ല ഞാനും TVS XL100 പിന്നെ മച്ചാനും ചെറിയൊരു പച്ചപ്പും ആ പച്ചപ്പും എന്ന് പറയാൻ പറ്റില്ല ചോപ്പയും മഞ്ഞയൊക്കെയാണ് ചോപ്പ മഞ്ഞ മെറൂണ് അങ്ങനെയുള്ള കളറിലുള്ള ഈ എന്താ പറയുക ഒരുതരം മലകളുടെ ഇടയിലുണ്ടാവുന്ന ചെടിയാണ് അതുമ്മേലെ ഇങ്ങനെ ഒരു പഞ്ഞി പഞ്ഞി പോലത്തെ ഒരു സാധനം ഉണ്ടാവും ഉണ്ടാവും ആ എന്താ ഭംഗി വെയിൽ ഇവിടെ വെയിലില്ല അതാണ് നല്ല ഭംഗി വെയിൽ വന്നാൽ അതിലും ഭംഗിയൊക്കെ തന്നെയാണ് നേരെ കാണണ്ട മല എന്താലേ ഓഫ് നമ്മളെപ്പോലുള്ള റൈഡേഴ്സും ഇതേപോലെ ഇതൊക്കെ കാണാനുള്ള ആഗ്രഹം വെച്ചോണ്ടല്ലേ ഈ ഇത്ര കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ചു വരുന്നത് കുറെ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ഈ ബുള്ളറ്റും സാധനങ്ങളൊക്കെ എടുത്തിട്ടാ കറങ്ങുന്നത് ഇവിടെ വരെ ട്രെയിൻ വരും എന്നിട്ട് ആ ബുള്ളറ്റ് ഇവിടുന്ന് വാടകയ്ക്ക് എടുത്തിട്ട് മൊത്തം കറങ്ങിയിട്ട് 7 ദിവസത്തെ പെർമിറ്റൊക്കെ എടുക്കും 7 ദിവസത്തെ 10 ദിവസത്തെ പെർമിറ്റൊക്കെ എടുത്തിട്ട് മൊത്തം കറങ്ങിയിട്ട് തിരിച്ച് വണ്ടി അവിടെ വെച്ചിട്ട് ട്രെയിൻ കയറി പോകട്ടാ നമ്മളെന്ന് പറഞ്ഞാൽ കേരളം മുതൽ വണ്ടി ഇങ്ങനെ ഓടിച്ചോണ്ട് വരല്ലേ അടിപൊളി അങ്ങനെ കയറി പോകണ്ട ആ മല കാണണ്ട ആ മല കാണുന്നിടത്തേക്ക് കയറി പോകണം അങ്ങോട്ട് ഒന്നും എത്തൊന്നുമില്ല എങ്കിലും അതിന് നേരെയായിട്ട് ഏകദേശം കിട്ടും തന്നെ അല്ലാണ്ട് അങ്ങോട്ട് ഇതിപ്പോൾ ഇങ്ങോട്ട് കയറി ചെല്ലണത് നേരെ അങ്ങടല്ല നമുക്കങ്ങനെ തോന്നും റോഡ് കാണുമ്പോൾ അടിപൊളി സ്ഥലം എന്തായാലും അടിപൊളി അടിപൊളി സൂപ്പർ സൂപ്പർ
എന്തോരം വണ്ടി ഓടിച്ചാലും മടുക്കണില്ല കേട്ടോ. കാരണം ചില കാഴ്ചകളാണ്, പിന്നെ ഒരു പ്രത്യേകതരം റോഡും അല്ലേ. ഇടക്ക് ഓഫ് റോഡ് കിട്ടും, ഇടക്ക് വാട്ടർ ക്രോസ് കിട്ടും, ഇടക്ക് ഇതേപോലെ നല്ല റോഡ് കിട്ടും. എന്താ പറഞ്ഞുള്ളത് ഓഫ് റോഡ്. അടിപൊളി ഓഫ് റോഡ്, അടിയൊക്കെ മുട്ടിയുന്നുണ്ട്. അയ്യോ അതൊക്കെ ഇങ്ങനെ കയറണ്ട കേട്ടോ. എങ്ങനെ വന്നാലും ഈ പാഹയം കയറും. ഷയോക്ക് 2 കിലോമീറ്റർ, ഷിയോക്ക് ഷിയോക്ക് എന്നാണ്, ഷിയോക്ക് 2 കിലോമീറ്റർ. അയ്യോ അതെവിടെ വിശ്രമിക്കാനുള്ള ഒരു സ്ഥലം കേട്ടോ. അടിപൊളി അടിപൊളി. ആ മലടയിലും റോഡ് കാണണം കേട്ടോ. എന്തായാലും പോയി നോക്കാം. എന്തായാലും ഞാനേ ഓഫ് ആയിട്ടെ, എന്നിട്ട് അവിടെ താറാകുമ്പോൾ കാണിച്ചു തരട്ടാ. അപ്പോൾ ഷയോക്ക് എന്ന് പറഞ്ഞ ഗ്രാമോട്ടെ നമ്മളിപ്പോൾ കണ്ടത്. അതായത് നിങ്ങൾ കണ്ടില്ലല്ലേ അല്ലേ, ഞാനിപ്പോഴല്ല ഓണാക്കിയത്. അപ്പോൾ ഷയോക്ക് എന്ന് പറഞ്ഞ ഗ്രാമമാണത്. ആ ഗ്രാമത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ. ഷയോക്ക് എന്ന് പറഞ്ഞ ഗ്രാമമാണ് നമ്മൾ കഴിഞ്ഞു പോയത്. ഇനി നമുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം. ഒക്കെ മെച്ചാമാരെ, നല്ല അടിപൊളി റോഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും ഓഫ് റോഡായി മാറാണ്ടിരുന്നാൽ മതി. പറഞ്ഞുള്ളതേ അവിടെ പൊളിഞ്ഞു കിടക്കുന്നു. അതും വളവിലിട്ടാ, വല്ലാതെ ചൊറയാണ് വളവിൽ കിട്ടി കഴിഞ്ഞാൽ. ഒരു സൈഡിൽ നല്ല പച്ചപ്പ്, മറ്റേ സൈഡിൽ നല്ല അടിപൊളി പാറ. രസമുണ്ട് കാണാൻ. എന്താ അയ്യോ ബാക്കിൽ നിന്ന് ഇങ്ങനെ വണ്ടി കിടന്ന് വെറുതെ പോണടി. എന്തോ ഒന്ന് കാലം പിടിച്ചിട്ട പാട്ട കഷ്ണം ഒന്നും ഉണ്ട്. ഓളക്കുപ്പിയാ, അങ്ങനെ എന്തോ ഒരു സാധനമാ. അടിപൊളി അടിപൊളി സൂപ്പർ. ഇറങ്ങി കുളിക്കാൻ തോന്നുന്നു. എന്ത് ക്ലിയറാണ് വെള്ളം, അടിപൊളി. കുറേ റൈഡേഴ്സ് ഉണ്ട് കേട്ടോ. ഒരു അടിപൊളി ബ്രിഡ്ജ് വന്നുണ്ട്. വണ്ടർ ലെസ്റ്റ് മീൽ. ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആൾക്കാർ. കയ്യിലൊരു പാട്ട പെയിൻ്റ് ഉണ്ട് സുഖമായിരുന്നു. ഇവിടെയൊക്കെ കൊടുങ്ങല്ലൂർ മച്ചാൻ എന്ന് എഴുതിയൊക്കെ ആയിരുന്നു. കണ്ടോ അത്, ഈ പാറമ്പലൊക്കെ കൊടുങ്ങല്ലൂർ മച്ചാൻ എന്ന് ചോദിച്ചാൽ എല്ലാവരും കാണും. അടുത്ത ജംഗ്ഷൻ കിട്ടണം, എന്തായാലും പെയിൻ്റ് ഇട്ട് നോക്കാം. ഇവിടെ എന്ത് പെയിൻ്റ്, ചിലപ്പേ 49 രൂപയുടെ പെയിൻ്റ് ഉണ്ടല്ലോ. 49-50 രൂപയൊക്കെ ഉള്ള ചെറിയ പെയിൻ്റ്, 35 രൂപയൊക്കെ കിട്ടില്ലേ കുഞ്ഞി പെയിൻ്റ്. ആ പെയിൻ്റ് ചിലപ്പോൾ ഇവിടെ 350 രൂപയൊക്കെ ഉണ്ടായിരും. അതാണ് അവസ്ഥ, ഭയങ്കര റേറ്റാണേ. 10 രൂപയാണ് മുകളിൽ ഉണ്ടാക്കി വെക്കണത്, 70 രൂപയ്ക്ക് 80 രൂപയൊക്കെ ആണ്. ഭയങ്കര ലാഭം.
പിന്നെ ഈ സാധനമൊക്കെ ഇങ്ങോട്ട് എത്തിക്കിട്ടുണ്ട്, അതും വേറൊരു കഥയാണ്. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ചിലപ്പോൾ എം ആർ പി ആയിരിക്കില്ല, അതിലും കൂടുതലുണ്ടാവും. അടിപൊളി സംഗതി, പൊളി സ്ഥലട്ടോ. കുറേ കാറുകൾ പോയിട്ടുണ്ടായിരുന്നു, ബാക്കിലൊന്നും കാണില്ല. ദുർബുക്ക് 6 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് ദുർബുക്കിലേക്ക്. ഓക്കെ, ദുർബുക്ക് ഗ്രാമം എത്തിയിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണും. മച്ചാമാരെ, അപ്പം നമ്മൾ പാങ്കോങ് ലേക്കിൻ്റെ അവിടെ എത്തി. ഇതാണ് പാങ്കോങ് ലേക്ക്, നീല കളർ വെള്ളോട്ടാണ്. ഹലോ മച്ചാനെ, അടിപൊളിയല്ലേ ഇവിടെ? എന്താ കൊടിമരോ? നീല കളർ വെള്ളോട്ടാ, എന്തൊരു ഭംഗിയാ, എന്തൊരു ഭംഗിയല്ലേ. ആ മാല നോക്ക്, അപ്പോ ഇനി നമുക്ക് അടുത്തത് സ്റ്റേ പിടിക്കണം കേട്ടോ. അപ്പൊ അതാരം ഞങ്ങള് സ്റ്റേ പിടിക്കാൻ പോകണം. ഓക്കെ, അപ്പൊ മച്ചാമാരെ, ഞങ്ങള് താമസിച്ച റൂം ഇതാട്ടാ, നല്ല അടിപൊളി റൂമാണ്. ഓക്കെ, ഞാനേ ബാക്ക് ക്യാമറയിൽ കാണിച്ചുതരാം. നല്ല അടിപൊളി റൂം ആയിരുന്നു മച്ചാനിതാ. ചൂടെല്ലാം കുടിക്കാനായിട്ട് ചൂടെല്ലാം കൊണ്ടുവന്നാട്ടാ. ഓക്കെ, ഇതാണ് നമ്മളെ റൂം. അടിപൊളി ബാത്റൂമുണ്ട്, പിന്നെ അടിപൊളി ഫുഡും ഉണ്ട്. ഇതാടാ ഹോം സ്റ്റേ. അപ്പോൾ ഒന്നുകൊണ്ട് മേടിക്കണ്ട, അടിപൊളി സംഭവമാണ്, അടിപൊളി റൂമും കാര്യങ്ങളൊക്കെ ആണ്, നല്ല അടിപൊളി ഫുഡുമാണ്. രാവിലെ തന്നെ ബ്രെഡ് ടോസ്റ്റൊക്കെ കിട്ടി, നല്ല അടിപൊളി ഫുഡ്. ഓക്കെ, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകട്ടാ. ഓക്കെ, പിന്നെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഇത് വീഡിയോൻ്റെ താഴെ കൊടുത്തിരിക്കുക. പിന്നെ ഈ സ്ഥലത്തിൻ്റെ പേര് എന്താന്ന് പറഞ്ഞാൽ, ഈ ജഗാക്ക നാം ക്യാ ഭയ്യ? ജഗാക്കനാം മെറാക്ക്, മെറാക്ക് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേരിട്ടാ. ഓക്കെ, മെറാക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് ആണ് അടിപൊളി സ്റ്റേ ഉള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇവിടെ വന്ന് സ്റ്റേ എടുക്കാൻ നോക്കാം കേട്ടാ. ഓക്കെ.